ദുരന്ത മുഖത്ത് രാഷ്ട്രീയവും വർഗീയതയും കളിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നേതാക്കൾ നടത്തിയത്. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരൻകാവ് ക്ഷേത്രത്തിലെത്തിയ ബി ജെ പി നേതാവ് ക്ഷേത്രം ഭാരവാഹികളുടെ വീഴ്ചയെക്കുറിച്ച് ഒന്നും പറയാതെ സർക്കാരിൻ്റെ വീഴ്ചയായി ദുരന്തത്തെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ നീലേശ്വരത്തെ നാട്ടുകാർ ഒന്നടങ്കം പ്രതികരിച്ചു. പുലർച്ചെ 12:30 നടന്ന വെടിക്കെട്ട് അപകടത്തിൽ നാട് നടുങ്ങി. ജീവൻ രക്ഷാ മാർഗങ്ങൾക്ക് നാടും നാട്ടുകാരും ഒന്നിച്ചു. ഡിവൈഎഫ്ഐയുടെയും തേജസ്വിനിയുടെയും ആംബുലൻസുകൾ ആദ്യമെത്തി. പിന്നീട് നാട്ടിലുള്ള മുഴുവൻ ആംബുലൻസുകളും അഞ്ഞൂറ്റമ്പലം വീരകാവ് ക്ഷേത്രത്തിലേക്ക് എത്തി. 154 ആളുകളാണ് വെടിക്കെട്ട് അപകടത്തിൽ പരുക്കേറ്റ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. 98 പേർ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ആശുപത്രികളിൽ ചികിത്സയിലായി. ഇവരെയൊക്കെ ഇവിടെയൊക്കെ എത്തിക്കാൻ നാടും നാട്ടുകാരും പോലീസും എല്ലാ സംവിധാനങ്ങളും ഒത്തുചേർന്നു. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ 10 മണിയോടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീകാന്ത് ക്ഷേത്രമുറ്റത്തെത്തി. കേരള സർക്കാരിൻ്റെയും പോലീസിൻ്റെയും വീഴ്ച ബി ജെ പി നേതാവ് പറയാൻ തുടങ്ങിയപ്പോൾ മതനിരപേക്ഷ നീലേശ്വരം ഒറ്റക്കെട്ടായി. നാട്ടുകാർ രാഷ്ട്രീയം ക്ഷേത്രമുറ്റത്ത് ദുരന്തമുഖത്ത് കളിക്കരുതെന്ന് പറഞ്ഞ് എതിർശബ്ദമുയർത്തി. ജനവികാരം വലിയ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളും പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരെ നിയന്ത്രിച്ചു. ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കാനും ക്ഷേത്രമുറ്റത്ത് വർഗീയത പടർത്താനും സംഘർഷമുണ്ടാക്കാനും ഉള്ള ശ്രമമാണിതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടും ബ്ലോക്ക് സെക്രട്ടറി എം വി രതീഷും പ്രതികരിച്ചു. നിങ്ങൾ നോക്കൂ, സാധാരണ ഒരു വെടിക്കെട്ട് നടത്തുമ്പോൾ ഈ ക്ഷേത്ര പരിസരത്തൊന്നും ചുരുങ്ങിയത് ഒരു 100 മീറ്റർ ദൂരമൊന്നും പാലിച്ചിട്ടില്ലേ സാധാരണ നമ്മൾ എല്ലാ ക്ഷേത്രത്തിലും കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ആളുകൾ ഇരിക്കുന്ന എൻ്റെ തൊട്ടടുത്താണ് വെടിക്കെട്ട് കിടന്നത്. ഇങ്ങനെ ഒരു ദുരന്തത്തെ ക്ഷണിച്ചു വരുത്തിയിട്ട് അതിനെ വന്ന് ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ ബി ജെ പിയുടെ നേതാക്കന്മാർ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ്. ന്യായീകരിക്കുക മാത്രമല്ല, എൻ്റെ ഉത്തരവാദി ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. എന്തൊരു വാദമാണ് പറയുന്നത്? ഇവരെന്ത് പെർമിഷൻ എടുത്തിട്ട് ഇവിടെ വെടിക്കെട്ട് നടത്തിയത്? എന്ത് നിയമപരമായ സജ്ജീകരണം ഒരുക്കിയിട്ട് വെടിക്കെട്ട് നടത്തിയത്? കുളം കലക്കി മീൻ പിടിക്കുന്ന വൃത്തികേടിൻ്റെ നേതൃത്വമായി ബി ജെ പിയുടെ ഇത്തരം വൃത്തികെട്ട ആളുകൾ ഇവിടെ മാറുകയാണ്. തൃശൂരിലെ അതേ കളി ക്ഷേത്രമുറ്റങ്ങളിൽ ആകമാനം പടർത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പി. അതുവഴി നാട്ടുകാരെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢതന്ത്രമാണ് ബി ജെ പിയുടെ നേതാവിൻ്റെ പ്രകടനത്തിന് മുന്നിലെന്നും അവർ കൂട്ടിച്ചേർത്തു. ദുരന്തമുഖത്ത് കുളം കലക്കി മീൻ പിടിക്കാനുള്ള ബി ജെ പിയുടെ വർഗീയ മുഖമാണ് നീലേശ്വരത്തെ മതനിരപേക്ഷ മനസ്സ് പൊളിച്ചെഴുതിയത്. നീലേശ്വരത്ത് നിന്നും ക്യാമറമാൻ നിബിനൊപ്പം പി വി ജോഷിലാണ്.